പ്രൈസ് ദ ലോർഡ്. 61 സങ്കീർത്തനം 2 വാക്യം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. അനുഗ്രഹത്തിന്റെ നല്ല ഈ ദിനത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. ഭൂമിയുടെ അറ്റത്തു നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്ഷീണിച്ചു പോകാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിന്റെ പലവിധമായ പ്രതിസന്ധികൾക്കിടയിലൊക്കെ അവരും ക്ഷീണിച്ച് ദൈവത്തോട് നിലവിളിച്ച സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ദാവീദ് ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഭൂമിയുടെ അറ്റത്തോളം ഓടുകയാണ്. ഗുഹകളിലും പാറകളുടെ പിളർപ്പിലും ഒക്കെ ശൗലിനെ പേടിച്ച് ദാവീദ് കഴിയേണ്ടുന്ന സാഹചര്യങ്ങൾ. ഉള്ളുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാവീദ് അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഗുരുതരമായ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമ്പോഴും നാമും ഇതുപോലെ ഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഓടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനേകരുടെ വാതിലുകൾ മുട്ടി വിളിച്ചിട്ടുണ്ട്. ഒരു സഹായത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരു വാതിലുകൾ പോലും തുറന്ന് കിട്ടിയിട്ടില്ല. ഇതുപോലെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങളിൽ തളർന്നു കിടക്കുമ്പോഴാണ് ദാവീദ് ദൈവത്തോട് പറഞ്ഞതുപോലെ നമുക്കും ദൈവത്തോട് പറയുവാനായിട്ട് കഴിയണം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. അതേ പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമുക്ക് മുഖം ഉയർത്തി തമ്പുരാനെ വിളിച്ചപേക്ഷിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ നമ്മുടെ ചാരത്ത് എത്തി നമ്മുടെ വേദനകളെ ചുമക്കുന്ന, നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ നല്ല ഇടയൻ. അതുകൊണ്ട് ആ ദാവീദ് വിളിച്ചപേക്ഷിച്ചതുപോലെ നമുക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഈ ഒരു പുതിയ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വിഷയങ്ങളുടെ മേൽ തീർച്ചയായിട്ടും ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.